Cambridge English 365 days. Cambridge materials ഉപയോഗിച്ച് പ്രൂഫോട് കൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാം. 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സൗണ്ട്, സൗണ്ട്സ്, സൗണ്ടഡ് ഇതെല്ലാം കൃത്യമായി എവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. PDF ഫയൽസ് വാങ്ങിയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും ഈ പേജ് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. സൗണ്ട് എന്ന വാക്ക് നൗണായും വെബായും എഡ്ജക്റ്റീവായും അഡ്വെർബായും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇത് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ്. നമുക്കറിയാം സൗണ്ട് എന്നത് നൗണായിട്ട് വരുമ്പോൾ ശബ്ദം എന്നാണ് അതിൻ്റെ മീനിങ് വരാം. പക്ഷേ വെർബായി വരുമ്പോൾ എന്ത് മാറ്റം വരുന്നു? സൗണ്ട് എന്നത് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രോഗ്രസീവ് ടെൻസുകളിൽ ഉപയോഗിക്കില്ല. അതായത് കണ്ടിന്യൂസ് ടെൻസുകളിൽ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ഇവയിലൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. അതായത് സൗണ്ടിങ് എന്ന ഫോമില്ല. ഇപ്പോൾ സൗണ്ട് എന്ന വെർബ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു 5-6 സെൻറ്റൻസുകൾ കാണാം, അർത്ഥം മനസ്സിലാക്കാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശബ്ദം കേട്ടിട്ട് എന്നൊരു മീനിങ് ആണ് സൗണ്ട് എന്ന വെർബിന് ലഭിക്കുക. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് സെൻസ് നമുക്ക് വായിക്കാം. ഹിസ് വോയിസ് സൗണ്ടഡ് സ്ട്രേഞ്ച് ഓൺ ദ ഫോൺ. ഓൺ ദ ഫോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പസിഷൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോണിൽ എന്ന് പറയുമ്പോൾ ഇൻ ദ ഫോൺ എന്നല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, പ്രിപ്പസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ ആണ്. ഓൺ ദ ഫോൺ ഹിസ് വോയിസ് സൗണ്ടഡ് സ്ട്രേഞ്ച്. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ അൺയൂഷ്വൽ എന്നർത്ഥം. അപ്പോൾ അവൻ്റെ ശബ്ദം കേട്ടിട്ട് വ്യത്യസ്തമായിട്ട് തോന്നി ഫോണിൽ എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഹിസ് വോയിസ് സൗണ്ടഡ് സ്ട്രേഞ്ച് ഓൺ ദ ഫോൺ. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് സെൻറ്റൻസ് നമുക്ക് കണ്ടാലും അതിനെ നെഗറ്റീവ് ആക്കാനും അതൊന്ന് ക്വസ്റ്റ്യൻ ആക്കാനൊക്കെ ഒന്ന് ശ്രമിക്കണം. അപ്പോൾ ഇതിനൊന്ന് നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചേ. ഹിസ് വോയിസ് ഡിഡിൻറ്റ് സൗണ്ട് സ്ട്രേഞ്ച് ഓൺ ദ ഫോൺ. അപ്പോൾ ഇവിടെ സൗണ്ടഡ് എന്നത് ഡിഡ് പ്ലസ് സൗണ്ട് ആണ്. നെഗറ്റീവ് ആക്കുമ്പോൾ ഡിഡിൻ സൗണ്ട്. ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡിഡ് ഹിസ് വോയിസ് സൗണ്ട് സ്ട്രേഞ്ച് ഓൺ ദ ഫോൺ. അപ്പോൾ ഇവിടെ ഡിഡ് ഫ്രണ്ടിലോട്ട് വരണം. ഡിഡ് ഹിസ് വോയിസ് സൗണ്ട് സ്ട്രേഞ്ച് ഓൺ ദ ഫോൺ. ഫോണിൽ അവൻ്റെ ശബ്ദം വ്യത്യസ്തമായിട്ട് തോന്നിയോ എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഷീ ഡിഡിൻ സൗണ്ട് സർപ്രൈസ്ഡ് വെൻ ഐ ടോൾഡ് ഹർ ദ ന്യൂസ്. ഞാൻ അവളോട് ന്യൂസ് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം കേട്ടിട്ട് സർപ്രൈസ്ഡ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അവളോട് ഞാൻ ന്യൂസ് പറഞ്ഞപ്പോൾ അവൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും. ആ ശബ്ദം കേട്ടിട്ട് നമുക്ക് എന്ത് തോന്നിയില്ല? അവൾ സർപ്രൈസ്ഡ് ആണെന്ന് തോന്നിയില്ല. അതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. ഐ സെഡ് ഇറ്റ് ബട്ട് ഷീ ഡിഡിൻ സൗണ്ട് സർപ്രൈസ്ഡ്. അവളുടെ ശബ്ദം കേട്ടിട്ട് സർപ്രൈസ്ഡ് ആയിട്ട് തോന്നിയില്ല. ഈ രണ്ട് സെൻറ്റൻസും പാസ്റ്റ് ആണെങ്കിൽ ഇത് പ്രസൻ്റ് ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, അവൻ്റെ എക്സ്പ്ലനേഷൻ കേട്ടിട്ട് എനിക്ക് റീസണബിൾ ആയിട്ട് തോന്നുന്നു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അതായത് ഒരു വ്യക്തി അവൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ എക്സ്പ്ലനേഷൻ കേട്ടിട്ട് അത് റീസണബിൾ ആയിട്ട് തോന്നി എനിക്ക് എന്നാണ് ഇവിടെ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ചെയ്യുന്ന കാര്യമാണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഹിസ് എക്സ്പ്ലനേഷൻ ഈസ് സൗണ്ടിങ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ അവിടെ അങ്ങനെ ഉപയോഗിച്ചില്ല? സൗണ്ടിങ് എന്ന ING ഫോം അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം സൗണ്ടിങ് എന്ന ഫോമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡൂഡസ് ട്രാക്കിൽ ഉപയോഗിച്ചു. ഹിസ് എക്സ്പ്ലനേഷൻ സൗണ്ട്സ് റീസണബിൾ. അവൻ്റെ എക്സ്പ്ലനേഷൻ കേട്ടിട്ട് റീസണബിൾ ആയിട്ട് തോന്നുന്നു എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. രണ്ട് സെൻറ്റൻസുകൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഷീ സൗണ്ട്സ് ജസ്റ്റ് എ പേഴ്സൺ വി നീഡ് ഫോർ ദ ജോബ്. അവളുടെ ശബ്ദം കേട്ടിട്ട് നമുക്ക് ജോലിക്ക് ആവശ്യമുള്ള വ്യക്തിയെപ്പോലെ തോന്നുന്നുണ്ട് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. യു സൗണ്ടഡ് ജസ്റ്റ് ലൈക്ക് യുവർ ഫാദർ. നിന്റെ ശബ്ദം കേട്ടിട്ട് നിന്റെ അച്ഛനെ പോലെ തോന്നി. ഇത് പാസ്റ്റാണ് ഇത് പറയുന്നത്. വെൻ യു സെഡ് ദാറ്റ്, നീ അത് പറഞ്ഞപ്പോൾ. അപ്പോൾ നീ അത് പറഞ്ഞപ്പോൾ നിന്റെ ശബ്ദം കേട്ടിട്ട് നിന്റെ അച്ഛനെ പോലെ തോന്നി. യു സൗണ്ടഡ് ജസ്റ്റ് ലൈക്ക് യുവർ ഫാദർ വെൻ യു സെഡ് ദാറ്റ്. ഇതുപോലെ കുറേ സെൻറ്റൻസുകൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പരമാവധി സെൻറ്റൻസുകളായിട്ട് പരിചയം നമുക്കുണ്ടായിരിക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സ്ക്രീനിൽ നിങ്ങൾക്ക് 3 സെൻറ്റൻസുകൾ കാണാൻ സാധിക്കും. ഇതിലേത് സെൻറ്റൻസ് ആണ് ശരി? A, B, C. എയും ബിയും ശരിയാണെങ്കിൽ AB എന്നാണ് മെസ്സേജ് അയക്കേണ്ടത്. എയും സിയും ശരിയാണെങ്കിൽ AC എന്ന് അയക്കണം. എ മാത്രമാണ് ശരിയെങ്കിൽ എ എന്ന് മെസ്സേജ് അയക്കണം. PDF ഫയൽസും ബുക്സും നമുക്ക് ക്വാളിറ്റി ലഭിക്കാൻ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് 2 വീഡിയോസ് കാണാൻ സാധിക്കും.
PDF files ne kurichum books ne kurichulla videos adile edengil onnu watch cheyanamennum PDF files vaangikkanum nu ya request cheyunu. Thanks for watching.